ബിന്ദു ദിനേശൻ എന്റെ വീട് തലയോലപ്പുറമ്പ് കോരിക്കലാണ് ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് നോബിയുടെ കൂടെ പിന്നെ ഇവരെല്ലാരും കടയിൽ വരുവോ ഞാനുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു ആ സമയമൊക്കെ നല്ല ഒരു നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് സിനിമയും നല്ലതായിരുന്നു അഭിനയിച്ചതും ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നപ്പോൾ എനിക്ക് ഒരു പേടി പോലെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ എല്ലാവരുമായിട്ട് അടുത്തു കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറി എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരു വീട് പോലെയാണ് കഴിഞ്ഞത് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അഭിനയിക്കാൻ അവർ പറഞ്ഞപ്പോ തന്നെ വലിയ ടെൻഷനൊന്നും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എഴുപത് വയസ്സായ എഴുപത് വയസ്സിലല്ലോ കാര്യം ആ ആ ഒറ്റക്കായ ആൾക്കൊരു കൂട്ട് അപ്പൊ എഴുപത് വയസ്സായാലും ആ മനസ് ഇങ്ങനെ ചെറുപ്പമാണല്ലോ വയസ്സ് എഴുപതായാലും അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കൊരു കൂട്ട് വരിക എന്നുള്ളത് അത് അതിനേക്കാൾ ഉപരി സന്തോഷമുള്ളൊരു കാര്യല്ലേ പ്രണയിച്ചുള്ള കല്യാണമായിരുന്നു എൻ്റെത് ഞങ്ങളുടെ രജിസ്ട്രർ വിഭാഗമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് മൂത്തയാളുടെ പേര് ദിൻജിപ്പി ദിനേശൻ ഇളയാളുടെ പേര് ദിൽജിത് ദിൽജിപ്പി ദിനേശൻ മൂത്തയാളെ ഷിപ്പിലായിരുന്നു ഇളയാള് ആണ് പഠിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ജോലി എത്ര പ്രായമായാലും പ്രണയിച്ച് തന്നെ കഴിയാമെന്നുള്ള ആ ഒരിത് ഇതിൽ കണ്ട് മനസ്സിലാക്കാം മക്കൾക്കായാലും പ്രായമുള്ളവർക്കായാലും ഏതൊരാൾക്കായാലും പ്രണയം മനസ്സിലുള്ളവർക്ക് അത് വീണ്ടും ആ പ്രണയം കളയാതെ അല്ലെങ്കിൽ തല്ലി പിടിച്ചോ വഴക്കിട്ടോ അത് പിരിഞ്ഞു പോകാതെ അതങ്ങനെ ഒരു നല്ല ജീവിതത്തിലോട്ട് കൊണ്ടുപോകാനായിട്ടാണ് എല്ലാ മക്കളോടും കാണാൻ പറയണതും എൻ്റെ മക്കളോടും കാണാൻ പറയണത് ഞാൻ എല്ലാവരോടും പറയും എൻ്റെ കൂട്ടുകാരോടും കൂട്ടുകാരികളോടും കൂട്ടുകാരന്മാരോടും എല്ലാവരോടും പറയും എന്നാത്തെ എൻ്റെ കടയുടെ വാതല് എൻ്റെ കട ഇതെല്ലാം ഉൾക്കൊള്ളിച്ചാണ് ഈ സിനിമ പിടിച്ചേക്കുന്നത് അപ്പൊ അതുകൊണ്ട് കാണണം എല്ലാവരോടും കാണാൻ വരാൻ പറയും